നമുക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു പുതിയ ക്യാൻവാസ് തുറക്കുന്നതിനായിട്ട്, അതായത് ചിത്രങ്ങളല്ലാതെ ഒരു പുതിയ ക്യാൻവാസ്, ഒരു പുതിയ തലം തുറക്കുന്നതിനാണ് ഫയൽ മെനുവിൽ ന്യൂ എന്ന കമാൻഡ്. ഇതിൽ ക്ലിക്ക് ചെയ്യുക, അതല്ലെങ്കിൽ കീബോർഡിൽ കൺട്രോൾ എൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡയലോഗ് ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന ക്യാൻവാസ് ചിത്രത്തിൻ്റെ പേര് കൊടുക്കുക. പേര് ഇപ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് വന്നിരിക്കുന്നത് അൺടൈറ്റിൽഡ് വൺ എന്നാണ്. ഫോട്ടോഷോപ്പ് ഇങ്ങനെ തുറക്കുന്ന ഓരോ ഫയലുകൾക്കും അൺടൈറ്റിൽഡ് വൺ, അൺടൈറ്റിൽഡ് ടു, ത്രീ എന്നിങ്ങനെ സീക്വൻഷ്യൽ നമ്പർ കൊടുക്കും. നമുക്ക് ആവശ്യമാണെങ്കിൽ അത് മാറ്റിക്കൊടുക്കാം, അതല്ലെങ്കിൽ അത് തന്നെ സ്വീകരിക്കാം. നമ്മളിവിടെ സാമ്പിൾ എന്ന് കൊടുക്കുകയാണ്. സാമ്പിൾ ടൈപ്പ് ചെയ്യാനായിട്ട് അത് ഡിലീറ്റ് ചെയ്യേണ്ടതില്ല, ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഭാഗം ഡിലീറ്റ് ചെയ്ത് പോകും. ഇനി ഇവിടെ പ്രീസെറ്റ് എന്നുള്ള ഭാഗത്ത് നോർമലി ഡിഫോൾട്ട് ഫോട്ടോഷോപ്പ് സൈസ് എന്നുള്ള ഒരു സൈസ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ആ സൈസ് കൂടാതെയും നമുക്ക് സൈസുകൾ ക്ലിക്ക് ഇതിൽ നിന്നും സൈസ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. വിവിധ സൈസുകളെ കുറിച്ചിട്ട് പിന്നീട് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഡിഫോൾട്ട് ഫോട്ടോഷോപ്പ് സൈസ് കൊടുക്കാം. ഇതിൻ്റെ 16 സെൻറ്റിമീറ്റർ വിഡ്ത്തും അതുപോലെ തന്നെ 11 സെൻറ്റിമീറ്റർ, ഏതാണ്ട് 12 സെൻറ്റിമീറ്റർ ഹൈറ്റും ആണുള്ളത്. അതിനെ ഞാനിവിടെ സ്വീകരിക്കുകയാണ്, ഓക്കെ കൊടുക്കുക. ഇതാണ് ആ വലുപ്പത്തിലുള്ള ഫയൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ തുറന്ന നമ്മൾ ഒരു ന്യൂ ഡോക്യുമെൻറ്റിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വർക്കുകളും ചിത്രങ്ങളൊക്കെ കൊണ്ടുവന്നിടാൻ പറ്റും. ഇതിനായിട്ട് നമ്മളിവിടെ ഈ സാമ്പിളായിട്ട് തുറന്നിരിക്കുന്ന ഇതിൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു ചിത്രം നമുക്ക് കൊണ്ടുവന്നിടാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഈ ചിത്രത്തെ നമ്മുടെ പുതിയ ഡോക്യുമെൻറ്റിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഇതിനായിട്ട് നമ്മുടെ ഈ ടാബിൽ റൈറ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇതിന് ശേഷം മൂവ് ടു ന്യൂ വിൻഡോ എന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് അത് ഒരു പുതിയ വിൻഡോയിൽ കാണാനായിട്ട് സാധിക്കും. ഈ അവസരത്തിൽ നമ്മുടെ മൂവ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ച് ഇതിലേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ചിത്രം അതിൽ വന്നിട്ടുണ്ടായിരിക്കും. ഇനി ഇതിനെ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാം, അതല്ലെങ്കിൽ ഇതിനെ ഈ ബാറിൽ പിടിച്ചുകൊണ്ട് ഇതിലേക്ക് ഇങ്ങോട്ട് തന്നെ മൂവ് ചെയ്ത് വയ്ക്കുക. മൂവ് ചെയ്യുമ്പോൾ മുകളിലെ ഒരു നീല ലൈൻ കാണുന്നത് വരെ വലിക്കുക. അതിനുശേഷം വിട്ട് കഴിഞ്ഞാൽ അത് അവിടെ ഡോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സാമ്പിൾ, ഐ മീൻ നമ്മൾ പുതിയതായിട്ട് തുറന്ന ന്യൂ ഡോക്യുമെൻ്റ് ആണ്. അതിലെ ആ ഒരു ചിത്രമാണ് നമ്മളിവിടെ ഇൻസെർട്ട് ചെയ്തിരിക്കുന്നത്. പുതിയ ഫയൽ തുറക്കുന്നതിനായിട്ട് ഫയൽ മെനുവിൽ നിന്നും ന്യൂ തുറക്കുക. ആവശ്യമായിട്ടുള്ള സൈസ് നമുക്കിവിടെ കൊടുക്കാം. ഉദാഹരണമായിട്ട് നമ്മളൊരു വിസിറ്റിംഗ് കാർഡാണ് തുറക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് വിസിറ്റിംഗ് കാർഡിൻ്റെ ആണെങ്കിൽ വിസിറ്റിംഗ് കാർഡ് കൊടുക്കുക. അതിനുശേഷം സൈസ് ഇവിടെ കൊടുക്കാം. സൈസ് വിഡ്ത്ത് ഏതാണ്ട് 9.3 സെൻറ്റിമീറ്റർ. അതിനുശേഷം ടാബിലേക്ക് വന്നു, ടാബ് പ്രസ് ചെയ്തുകൊണ്ട് ഹൈറ്റിലേക്ക് വരിക. ഹൈറ്റിൽ 5.2 സെൻറ്റിമീറ്റർ കൊടുക്കാം. അതിനുശേഷം ഓക്കെ കൊടുക്കും. ഇത് ഒരു വിസിറ്റിംഗ് കാർഡിൻ്റെ സൈസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇത് ഇവിടെ വിസിറ്റിംഗ് കാർഡ് എന്നുള്ള നിലക്ക് കാണാം, നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത് സാമ്പിൾ എന്നുള്ള നിലക്ക് കാണാം. ഇതുപോലെ പുതിയ ഡോക്യുമെൻ്റ് നമുക്ക് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് പറ്റും.